നമസ്കാരം തൃശൂർ തിരൂരിൽ വയോധികയെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോയി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച ആഭരണം കവർന്ന ഇടുക്കി സ്വദേശികളായ ജാഫറും സിന്ധുവും അറസ്റ്റിലാകുമ്പോൾ പോലീസിന് പൊതുജനങ്ങളോട് പറയാനുള്ളത് ഒന്നാണ് അപരിചിതരായ ആളുകളുടെ കൂടെ യാത്ര ചെയ്യാതിരിക്കുക ജാഫർ നിരവധി കേസിലെ പ്രതിയും സ്ഥിരം കുറ്റവാളികളുമാണ് ഇരുവരെയും ഷാഡോ പോലീസ് ചാലക്കുടിയിൽ നിന്ന് അതിസാഹസികമായാണ് അറസ്റ്റ് ചെയ്തത് തൃശൂർ തിരൂരിലെ ബസ് സ്റ്റോപ്പിൽ ഉച്ചകഴിഞ്ഞ വെയിലത്ത് നിൽക്കുകയായിരുന്ന സുശീല എന്ന എഴുപതുകാരിയാണ് തട്ടിപ്പിന് ഇരയായത് ഏറെ നേരം കാത്തുനിന്നിട്ടും ബസ് കിട്ടാതായപ്പോഴാണ് ഒരു ഓട്ടോ വരുന്നത് കണ്ടത് ഓട്ടോയുടെ പുറകിലിരുന്ന സ്ത്രീ തല പുറത്തിട്ട് ചോദിച്ചു ചേച്ചി വീട്ടിലേക്കല്ലേ ഞങ്ങൾ ആ വഴിക്കാണ് വീട്ടിൽ വിടാമെന്ന് ബസ് കാശ് തന്നാൽ മതിയെന്നും പറഞ്ഞു ബസ് വരാൻ ഇനിയും വൈകുമെന്നതിനാൽ സുശീല കയറി വിളിക്കുന്നത് സ്ത്രീയല്ലേ എന്ന് കരുതി സംശയിക്കാതെ ഓട്ടോയിലിരുന്നു വീട്ടിലേക്ക് പോകേണ്ട വഴിക്ക് പകരം പത്താഴക്കുണ്ട് ഡാമിലേക്കുള്ള വഴിയിലേക്കാണ് ഓട്ടോ തിരിഞ്ഞത് തൻ്റെ വീട് ഈ വഴിയിലല്ല എന്ന് പറഞ്ഞതോടെ മർദ്ദനമായി കഴുത്തിലെ മാലയും കൈകളിലെ വളകളും ഊരിയെടുക്കാൻ ശ്രമിച്ചു സുശീലയാകട്ടെ പ്രതിരോധിച്ചു ഓടിക്കൊണ്ടിരുന്ന ഓട്ടോയിൽ അങ്ങനെ പിടിച്ചുപരിശ്രമം നടക്കുകയാണ് നിലവിളിച്ചിട്ട് ആരും കേൾക്കുന്നില്ല ഡാമിലേക്കുള്ള വഴിയായതുകൊണ്ട് തന്നെ വാഹനങ്ങളും യാത്രക്കാരും കുറവാണ് വടിയരികിൽ ഓട്ടോ നിർത്തിയ ശേഷം യുവാവ് പുറകിലേക്ക് വന്നു ഓട്ടോയുടെ പുറകിൽ നിന്ന് ചുറ്റുകൈയെടുത്ത സുശീലയുടെ തലയിൽ ആഞ്ഞടിച്ചു ഓട്ടോയുടെ ഉള്ളിൽ ഇരുന്നതിനാലാകണം തലക്കേറ്റ അടിയുടെ ആഘാതം കുറവായിരുന്നു എന്നിരുന്നാൽ പോലും തല പൊട്ടി ചോരയൊലിച്ചു ഡാമിൽ തള്ളിയിടാനായിരുന്നു പദ്ധതി ഇതിനിടെ നിലവിളിയും പിടിവലിയും തുടരുകയും ചെയ്തു ആളുകൾ വരുന്നുണ്ടായെന്ന് സവിശേഷിച്ചതോടെ സുശീലയെ വഴിയരികിലേക്ക് തള്ളിയിട്ട് ഓട്ടോ സംഘം മുങ്ങി നിലവിളികെട്ട് ഓടിയെത്തിയ നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചു ഉടനെ ആശുപത്രിയിലേക്കും മാറ്റി തലയിൽ ഒൻപത് തുന്നിക്കെട്ടുകളാണ് ഉണ്ടായിരുന്നത് ഓട്ടോയെ ചുറ്റുന്ന യുവതി അപകടകാരിയാണോ എന്ന് ഇതിനോടകം തന്നെ നാട്ടിലെങ്ങും പാട്ടാവുകയും ചെയ്തു പോലീസ് അന്വേഷണം ഏറ്റെടുത്തു ഓട്ടോയുടെ നമ്പറാണ് പോലീസ് ആദ്യം തെരഞ്ഞത് വണ്ടി നമ്പർ ആരും കുറിച്ചെടുത്തിരുന്നില്ല പിന്നെ സി ക്യാമറകളിൽ അഭയം തേടി അത്താണിയിലെ ഒരു സി നിന്ന് ഓട്ടോയുടെ ദൃശ്യം കിട്ടി അതിലും നമ്പർ വ്യക്തമല്ല പാലിയേക്കര ടോൾ പ്ലാസയുടെ ക്യാമറയിലെ ദൃശ്യങ്ങൾ തിരഞ്ഞു ഓട്ടോ കടന്നു പോയതായി കണ്ടെത്തി ചാലക്കുടിയിലെ ചില സി സി ടിവികളിലും ഓട്ടോയുണ്ട് പക്ഷേ നമ്പർ വ്യക്തമല്ല ചാലക്കുടി കേന്ദ്രീകരിച്ച അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ആർ ആദിത്യ ഷാഡോ പോലീസിനോട് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ചാലക്കുടിയിലെ എല്ലാ ഓട്ടോ സ്റ്റാൻഡുകളിലും പോകണമെന്ന് ഓട്ടോക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഈ ഓട്ടോയുടെ ചിത്രം അയക്കണമെന്നും വ്യക്തമാക്കി ഓട്ടോ തിരിച്ചറിഞ്ഞാൽ കുറെ കൂടി അന്വേഷണം പോസിറ്റീവ് ആകും എട്ട് സംഘങ്ങളായി തിരിഞ്ഞ് ഷാഡോ പോലീസ് സംഘം പല വഴിക്ക് പോയി കുറെ ഓട്ടോ സ്റ്റാൻഡുകളിൽ കയറി ആളുകൾക്ക് ഓട്ടോയുടെ ചിത്രം കാണിച്ചു കൊടുക്കുകയും ചെയ്തു ചില ഓട്ടോക്കാർ പറഞ്ഞത് ഇങ്ങനെയാണ് തൊടുപുഴ മൂവാറ്റുപുഴ മേഖലകളിൽ കാണുന്ന ഓട്ടോകൾക്കാണ് മുകളിൽ രണ്ട് വലിയ ലൈറ്റുകൾ സ്ഥാപിക്കാറുള്ളത് ഇത് അത്തരത്തിൽപ്പെട്ട ഒരു ഓട്ടോയാണ് ഓട്ടോയിൽ പതിച്ച ഫാൻസി സ്റ്റിക്കറും ഈ മേഖലയിൽ കണ്ടിട്ടുണ്ട് ഹൈറേഞ്ച് കേന്ദ്രീകരിച്ചുള്ള ഓട്ടോകളെ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അന്വേഷണം തൃശൂർ ജില്ലയിലെ നാലായിരം ഓട്ടോകളാണ് പരിശോധിച്ചത് ആകെയുള്ള രണ്ട് ഓട്ടോകൾക്ക് മാത്രം ഈ ലൈറ്റുണ്ട് അവർ നല്ല ഡ്രൈവർമാരുമായിരുന്നു ഷാഡോ പോലീസ് സംഘം ചാലക്കുടി മേഖലയിൽ പലവഴിക്ക് പോയി അന്വേഷണം തുടർന്നു ഏഴു ദിവസമായി ചാലക്കുടിയിൽ ചുറ്റിക്കറങ്ങുകയാണ് ഇവർ തുടർന്ന് ഓട്ടോ സ്റ്റാൻഡിൽ ഡ്രൈവർമാർക്ക് ഫോട്ടോ കാണിക്കുന്നതിനിടെ അതുവഴി വന്ന യാത്രക്കാരെയും ഫോട്ടോ കണ്ടു അവർ ഷാഡോ പോലീസിനോട് ഇക്കാര്യം വ്യക്തമാക്കുകയായിരുന്നു ഇവിടെ ഒരു പുരുഷനും സ്ത്രീയും വന്ന് താമസിക്കുന്നുണ്ടായെന്നാണ് ഇവർ വ്യക്തമാക്കിയത് ഇതുപോലെ ഒരു ഓട്ടോയിലാണ് ഇവർ പോകുന്നത് എന്നും പറഞ്ഞു രാവിലെ ആറു മണിക്ക് പോകും രാത്രി പതിനൊന്ന് മണിക്ക് വരാറുള്ളൂ എന്നും വ്യക്തമാക്കി നാട്ടുകാരോട് ആരോടും സംസാരിക്കാറില്ല എന്നും പറഞ്ഞു സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ ഓട്ടോ യുടെ ദൃശ്യത്തിൽ ഒരു ചെരുപ്പും പതിഞ്ഞിരുന്നു പുറകിലിരുന്ന സ്ത്രീയുടെ കാലിലെ ചെരുപ്പിന്റെ ഒരു ഭാഗമായിരുന്നു അത് മേലൂരിലെ വഴിയാത്രക്കാരി പറഞ്ഞ വീട്ടിലെത്തിയപ്പോൾ എത്തിയപ്പോൾ അവിടെ ആരുമില്ലാത്ത അവസ്ഥയായിരുന്നു വീട് പൂട്ടി പുറത്തു പോയിരിക്കുന്ന അവസ്ഥ പക്ഷേ സിസിടി ദൃശ്യത്തിൽ കണ്ട സ്ത്രീയുടെ കാലിലെ ചെരുപ്പ വീടിന് പുറത്ത് കിടന്നിരുന്നു ഇതാണ് വഴിത്തിരിവായി മാറിയത് യുടെ തലയ്ക്കടിച്ച സംഘത്തിലെ സ്ത്രീയും പുരുഷനും തനെയാകാം ഇവിടെ താമസിക്കുന്നത് എന്ന തുടർന്ന് അധികൃതർ ഉറപ്പിക്കുകയായിരുന്നു ആ രാത്രി മുഴുവൻ പോലീസ് സംഘം വീടിന്റെ പരിസരത്ത് പലയിടത്തായി തമ്പടിക്കുകയും ചെയ്തു ഇതിനിടെയാണ് ഓട്ടോയുടെ വരവ് എന്തോ പന്തു കൊണ്ട് തന്നെ വീടിന്റെ മുറ്റത്തെ ശേഷം വീണ്ടും ഓട്ടോ തിരിച്ചു പോവുകയായിരുന്നു പോലീസ് സംഘം പിന്നാലെ പാഞ്ഞ ഇവരെ പിടികൂടുകയും ചെയ്തു ഇടുക്കിയിൽ ആടുകളെ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോകുന്ന കേസിലെ പ്രതികൂടിയാണ് ജാഫർ നേരത്തെ രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ആഭാര്മാരെ ഉപേക്ഷിച്ച് സിന്ധുവിനൊപ്പം കൂടുകയായിരുന്നു സിന്ധുവിനെ ഭർത്താവ് ഉപേക്ഷിച്ചതാണ് രണ്ട് പെൺമക്കളുമുണ്ട് ഒരു മകളുടെ വിവാഹം കഴിയുകയും ഇളയ മകൾ ഭർത്താവിന്റെ വീട്ടിലുമാണ് ജാഫർ സിന്ധുവും ഒന്നിച്ചാണ് താമസിക്കുന്നത് വയോധികയെ തലക്കേടിച്ച ഇവർ കവർന്നത് മൂന്ന് പവന്റെ സ്വർണ്ണാഭരണമാണ്